കടവല്ലൂർ അരവിന്ദാക്ഷൻ നായർ പുരസ്കാരം മദ്ദള കലാകാരൻ തിരുവില്ലാമല രാജന് ജനുവരി 23 പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറും. പുരസ്കാരത്തിന് അർഹനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തിരുവില്ലാമല രാജൻ റൈറ്റ് മിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഈ 21-ല് ഇതാപ്പോ കടവല്ലൂർ മദ്ദള വിദ്വാൻ സർവശ്രീ അന്തരിച്ച ശ്രീ കടവല്ലൂർ അരവിന്ദാക്ഷൻ നായരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള പുരസ്കാരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം അരവിന്ദാക്ഷേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഗുരുസ്ഥാനി കൂടിയാണ് അദ്ദേഹം. ഞാൻ ഒരു ഗുരുവിനെ മാതിരി ആദരിക്കുന്ന ഒരാളാണ്. എന്നെ ഇന്ന് ഈ നിലയ്ക്ക് പഞ്ചവാദത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥാനം എനിക്ക് ഉണ്ടാക്കി തന്ന ഒരാളാണ് അരവിന്ദാക്ഷേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നതിൽ 1000 സന്തോഷം എനിക്കുണ്ട്. കടവല്ലൂർ അരവിന്ദാക്ഷൻ നായർ പുരസ്കാരത്തിന് തിരുവില്ലാമലയിലെ മദ്ദള വിദ്വാൻ രാജൻ അർഹനായി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങളുടെ ഭാഗമായി അരവിന്ദാക്ഷൻ സ്മാരക ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മദ്ദള കലാകാരൻ തിരുവില്ലാമല രാജന് ജനുവരി 23 പുരസ്കാരം കൈമാറും. 43 വർഷമായി മദ്ദള കലാകാരനായി രംഗത്തുള്ള തിരുവില്ലാമല രാജൻ തൃപ്പാളൂർ കണ്ണൻ, ചെർപ്പുളശ്ശേരി ശിവൻ, തൃശൂർ വാസുവാര്യർ, കുനിശ്ശേരി ചന്ദ്രൻ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ തുടങ്ങിയവർക്ക് കീഴിൽ വിദ്യയെ അഭ്യസിച്ചിട്ടുണ്ട്. നിരവധി സുവർണ മുദ്രകളും ഇക്കാലയളവിൽ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കടവല്ലൂർ അരവിന്ദാക്ഷൻ നായർ പുരസ്കാരത്തിന് അർഹനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കലയ്ക്കുള്ള അംഗീകാരമാണിതെന്നും തിരുവില്ലാമല രാജൻ പറഞ്ഞു. ഇപ്പോഴും കൊട്ടാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല പരിപാടികളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാരണം ഈ 1 വർഷമായിട്ട് പരിപാടികളൊന്നുമില്ല. പിന്നെ കുറേ പുരസ്കാരങ്ങളും കുറേ സുവർണമുദ്രകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യമായി കിട്ടിയത് തിരുവില്ലാമല ഒരലാശ്ശേരി അയ്യപ്പൻകാവ് തെക്കുമുറി ദേശത്തു നിന്നാണ് സുവർണമുദ്ര എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അതിനുശേഷം തരൂർ വേലക്കമ്മിറ്റിയുടെ വക കിട്ടുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. റൈറ്റ് മിഷൻ ന്യൂസ്, തിരുവില്ലാമല.